നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് പോവുകയാണ് അടുത്ത മൊഡ്യൂള് എന്ന് പറയുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ പെരിഫറൽസുമാണ് അതായത് നമ്മൾ ഫസ്റ്റ് പറയുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷനാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻ്റർഫേസിംഗും പെരിഫറൽസും പറയുന്നത് അതായത് ഇൻറ്റർഫേസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ മൈക്രോ കൺട്രോളറിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വരുന്നത് സിഗ്നൽസ് ആയിട്ടാണ് പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടുകളോ എന്തല്ല സിഗ്നൽസ് അല്ല ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ഇൻ്റർഫേസുകൾ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ സിഗ്നൽസ് ആയി കിട്ടുന്ന ഔട്ട്പുട്ടുകളെ ഫിസിക്കലായിട്ടുള്ള ഔട്ട്പുട്ടായിട്ട് മാറ്റാനും അതുപോലെ ഫിസിക്കലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളെ സിഗ്നൽസ് ആയിട്ടുള്ള ഇൻപുട്ടായിട്ട് മൈക്രോ കൺട്രോളിലേക്ക് കൊടുക്കാനും മൈക്രോ കൺട്രോളറിലേക്ക് കൊടുക്കാനും കഴിയുള്ളൂ അപ്പോൾ അത് അതിനെയാണ് നമ്മൾ ഇൻ്റർഫേസിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻറ്റർഫേയ്സിംഗ് നടത്തുമ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത് ഇൻ്റർഫേസിങ് നടത്തുന്നത് ഓക്കെ അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ ടൈമർ മോഡ് ഓപ്പറേഷൻ പോലെ തന്നെ അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് ഏത് പിന്നു വഴിയാണ് ഏതൊക്കെ സമയത്താണ് നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് പെരിഫർ പെരിഫറൽസിനെ ഇൻ്റർഫേസ് ചെയ്യാൻ നമ്മൾ വേണ്ടി ചെയ്യണം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യം സീരിയൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്തു ചെയ്യുന്നത് പഠിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻ്റർഫേസിംഗ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻറ്റർഫേസിംഗോ എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നും നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് സീരിയൽ കമ്മ്യൂണിക്കേഷനിലേക്ക് ഒന്ന് എന്തു ചെയ്യാം പോവാം സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തരം കമ്മ്യൂണിക്കേഷനാണ് നമുക്കുള്ളത് സീരിയൽ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ പാരലൽ കമ്മ്യൂണിക്കേഷനും സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസും അത് എങ്ങനെയാണ് പാരൽ കമ്മ്യൂണിക്കേഷനോട് വ്യത്യാസമാവുന്നത് എന്നുള്ളതാണ് ആദ്യം നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു ട്രാൻസ്മിറ്റിങ് എൻഡും അതുപോലെ തന്നെ എന്തുണ്ടാവും ഒരു റിസീവിങ് എൻഡും ഉണ്ടാവും അല്ലേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഏത് കാര്യമായാലും നമുക്കറിയാലോ ഒരു സെൻറ്റിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് ഫോണായാലും അതുപോലെ തന്നെ ടി വി ആയാലും റേഡിയോ ആയാലും ഒരു ട്രാൻസ്മിറ്റിങ് എൻഡും ഉണ്ടാവും ഒരു റിസീവിങ് എൻഡും ഉണ്ടാവും അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ സീരിയൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ സീരിയൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു സെൻറ്ററും ഒരു റിസീവറും ഉണ്ടാവുക അതായത് സിംഗിൾ ലൈൻ കമ്മ്യൂണിക്കേഷൻ ആണ് പക്ഷേ പാരലൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സിംഗ് സെൻറ്ററും ഉണ്ടാവും അതുപോലെ റിസീവറും ഉണ്ടാവും ഡി സീറോ മുതൽ ഡി സെവൻ വരെ പാരലായിട്ട് എട്ട് ഇതുവരെ എന്തു ചെയ്യുന്നതായി സെൻഡ് ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ട് അതുതന്നെയാണ് പാരലും സീരിയസും സീരിയൽ കമ്മ്യൂണിക്കേഷനും നമ്മളുടെ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നിലധികം ബിറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരേ സമയം ട്രാൻസ്ഫർ ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് മറ്റേതിൽ സിംഗിളായിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കുറച്ച് ഡിഫറൻസ് എന്ന് പറയുന്നത് എയ്റ്റ് പാരൽ കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത് എയ്റ്റ് ഓർ മോർ ലൈൻസ് ആർ യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഡാറ്റ മൾട്ടിപ്പിൾ ബിറ്റ്സ് ആർ ട്രാൻസ്ഫർഡ് അറ്റ് എ ടൈം ഒരേ ടൈമിൽ മൾട്ടിപ്പിൾ ഡാറ്റാസ് എന്ത് ചെയ്യുന്നുണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യോ റിസീവ് ചെയ്യോ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അത് എയ്റ്റ് ഓർ മോർ ലൈൻസ് അതായത് സിഗ്നൽ വൈസ് നോക്കുകയാണെങ്കിലും കണ്ടക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ എന്താണ് കണ്ടക്ടേഴ്സ് വളരെയധികം കൂടുതലാണ് ഇതിൽ പാരൽ കമ്മ്യൂണിക്കേഷൻ ഡാറ്റ ഈസ് നോട്ട് സെൻഡ് വൺ ബിറ്റ് അറ്റ് എ ടൈം ഓൺ എ സിംഗിൾ ലൈൻ അതായത് ഒരൊറ്റ സിംഗിൾ ലൈൻ വയർ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വയറിംഗ് കണക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ് വളരെ കുറവാണ് എന്തിൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പാരലൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആണ് കുറച്ച് ചെറിയ ഡിസ്റ്റൻസിൽ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ലോങ് ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യാൻ പറ്റും സീരിയൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പാരലൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലിയാണ് കമ്പാരറ്റീവ്ലി അതായത് പാരലൽ കമ്മ്യൂണിക്കേഷനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ചീപ്പറാണ് എന്ത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പാരൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സ്പീഡ് ഹൈ ആണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ സ്ലോ ആണ് അതുപോലെ സ്പെഷ്യൽ ഫംഗ്ഷൻ ഇൻ്റർസ് യു എ ആർ ടി ഒക്കെയാണ് നമ്മളെന്തിൽ വരുന്നത് പാരൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് പി സി ഐ പോലുള്ള സാധനങ്ങളാണ് എന്തിൽ വരുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നു അതുപോലെ തന്നെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ബേസിക് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് അതിനെ മൂന്നായിട്ട് തരംതിച്ചിട്ടുണ്ട് സിംപ്ലക്സ് ഡുപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഹാഫ് ഡുപ്ലക്സും ഫുൾ ഡുപ്ലക്സ് എന്നിട്ട് രണ്ടായിട്ട് തരംതിച്ചിട്ടുണ്ട് സിംപ്ലക്സ് എന്ന് പറഞ്ഞാൽ സിംഗിൾ റിസീവറും സിംഗിൾ ട്രാൻസ്മിറ്ററും ആണ് അതുപോലെ തന്നെ ഹാഫ് ഡുപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്മിറ്റർ എൻ്റും റിസീവറും എൻ്റും ഉണ്ടാവും അതുപോലെ രണ്ട് എൻഡിലും ട്രാൻസ്മിറ്ററും അതുപോലെ തന്നെ റിസീവറും ഉണ്ടാവും പക്ഷേ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരേ സിംഗിൾ ലൈനിലൂടെ ആയിരിക്കും ഓക്കെ അതാണ് എന്തെന്ന് പറയുന്നത് ഹാഫ് ഡുപ്ലക്സും ഇനി ഫുൾ ഡുപ്ലക്സ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ എൻഡും ഉണ്ടാവും റിസീവർ എൻഡും രണ്ട് എൻഡിലും ഉണ്ടാവും അതായത് ട്രാൻസ്മിറ്റർ ടു റിസീവർ ഒരു സിംഗിൾ ലൈൻ വഴിയും അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു സൈഡിലുള്ള ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ എന്താണ് അടുത്ത സിംഗിൾ ലൈൻ വഴിയുമായിരിക്കും എന്ത് ചെയ്തെന്താവാ ട്രാൻസ്ഫർ നടക്കുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫുൾ ഡുപ്ലെക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എത്രയാണ് അതിൻ്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ എന്താണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക്സ് ആണ് പിന്നെ നമുക്ക് നോക്കാനുള്ളത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ യൂസസ് സിംഗിൾ ഡാറ്റ ലൈൻ മേക്കിംഗ് ഇറ്റ് മച്ച് ചീപ്പർ അത് സിംഗിൾ ഡാറ്റ ലൈൻ ആയതുകൊണ്ട് എന്താണ് വളരെ ചീപ്പറാണ് അതുപോലെ തന്നെ എനേബിൾസ് ടു കമ്പ്യൂട്ടേഴ്സ് ഇൻ ഡിഫറൻറ്റ് സിറ്റീസ് ടു കമ്മ്യൂണിക്കേറ്റ് ഓവർ ദ ടെലിഫോൺ അതായത് രണ്ട് കമ്പ്യൂട്ടറുകളെ നമ്മളെ ഇപ്പോൾ പിന്നെ സിഗ്നൽസ് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ ഇൻ്റർനെറ്റുകളോ പോലെ എന്താണ് സിഗ്നൽസുകൾ ഉപയോഗിച്ചിട്ട് രണ്ട് ഡിഫറെൻറ്റ് സിറ്റീസിനെ കമ്മ്യൂണിക്കേറ്റ് ടെലിഫോണിനേക്കാൾ എന്താണ് രണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ബൈറ്റ് ഓഫ് ഡാറ്റ മസ്റ്റ് ബി കൺവേർട്ടഡ് ടു സീരിയൽ ബിറ്റ്സ് യൂസിങ് പാരലൽ ഇൻ സീരിയൽ ഔട്ട് രജിസ്റ്റർ ആൻഡ് ട്രാൻസ്മിറ്റർ ഓവർ സിംഗിൾ ഡാറ്റ ലൈൻ അതായത് ബൈറ്റ് ഡാറ്റ നമ്മൾ എന്താണ് സീരിയൽ ബിറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ആൻഡ് ട്രാൻസ്മിറ്റർ ഓവർ സിംഗിൾ ഡാറ്റ ലൈൻ അതായത് പാരലൽ ഇൻ സീരിയൽ ഔട്ടായിട്ട് എന്തു ചെയ്യുന്ന സിംഗിൾ ഡാറ്റ ലൈനിനേക്കാൾ ഓവറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അറ്റ് ദ റിസീവിംഗ് എൻഡ് മസ്റ്റ് ബി എ സീരിയൽ പാരൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ഔട്ട് പുട്ട് എൻഡിൽ സീരിയൽ ഇൻ പാരല ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യുക ഇഫ് ട്രാൻസ്ഫേർഡ് ഓൺ ദ ടെലിഫോൺ ലൈൻ ഇറ്റ് മസ്റ്റ് ബി കൺവേർട്ടഡ് ടു ഓഡിയോ ടൂൺസ് അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെലിഫോൺ ലൈനിലാണെന്നുള്ളിൽ എന്തു ചെയ്യും നമ്മൾ ഈ സിഗ്നൽസിനെ സൗണ്ട് സിഗ്നൽസ് ആയിട്ട് എന്തു ചെയ്യും കൺവേർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് സെൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷനെ ബേസിക് ആയിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് അസിഗ്രണസ് കമ്മ്യൂണിക്കേഷനും അതുപോലെ സിംഗ്രണസ് സീരിയൽ കമ്മ്യൂണിക്കേഷനും അതിൽ സിംഗ്രോണസ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സിംഗ്രണസ് മെത്തേഡ്സ് ട്രാൻസ്ഫർ എ ബ്ലോക്ക് ഓഫ് ഡാറ്റ അറ്റ് അതായത് ബ്ലോക്കാണ് ട്രാൻസ്ഫർ എ ബ്ലോക്ക് ഓഫ് ഡാറ്റ ഡാറ്റയുടെ ഒരു ബ്ലോക്കിനെയാണ് എന്ത് ചെയ്യുന്നത് ഒരേ സമയത്ത് ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റ അതായത് ഒറ്റ ഡാറ്റേനല്ല ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റേനെയാണ് എന്ത് ചെയ്യുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏ ഇറ്റ് ഇവൻസ് ആർ റെഫറൻസ്ഡ് ടു എ ക്ലോക്ക് അതായത് ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് റെഫറൻസ് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ് ുപയോഗിച്ചിട്ടാണ് എസ് പി ഐ റ്റു സി ബസ്സുകളൊക്കെ ഇതിനെന്താണ് ഉദാഹരണമാണ് അതുപോലെ അസിണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബൈറ്റിനെയാണ് എന്ത് ചെയ്യുന്നത് അറ്റ് എ ടൈമിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് മറ്റേതൊരു ബ്ലോക്ക് ഓഫ് ടൈംസിന് എന്താ ബൈറ്റ്സിനെ ആയിരുന്നു ബ്ലോക്ക് ഓഫ് ഡാറ്റേനെ ആയിരുന്നു ഇതെന്ന് പറയുന്നത് ഒരു സിംഗിൾ ബൈറ്റിനെ മാത്രമേ അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യുള്ളൂ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ ദർ ഇസ് നോ ക്ലോക്ക് അതായത് സിംഗർനസിൽ ക്ലോക്ക് ഉണ്ടെങ്കിൽ ആ സിംഗർനസിൽ എന്തില്ല ക്ലോക്കില്ല ദ ബോയ്സ് ആർ സെപ്പറേറ്റഡ് ബൈ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് ഉപയോഗിച്ചിട്ടല്ല സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ആണ് എന്ന് പറയുന്നത് യു എ ആർ ടി എന്ന് പറയുന്നത് ഓക്കെ എന്താണ് യു എ ആർ ടി എന്ന് നമുക്ക് നോക്കാം ടു സപ്പോർട്ട് സീരിയൽ കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യൽ ഇൻ്റർഫേസസ് ആർ ബിൽഡ് ഇൻ ദ മൈക്രോ കൺട്രോളർ അതായത് സീരിയൽ കമ്മ്യൂണിക്കേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്പെഷ്യൽ ഇൻറ്റർപ്രൈസസ് എന്തിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും മൈക്രോ കൺട്രോളറിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് ദ മൈക്രോ കൺട്രോളേഴ്സ് യൂസ് സ്പെഷ്യൽ ഐ സി ചിപ്സ് കാർഡ് യു എ ആർ ടി അല്ലേ ആൻഡ് യു എസ് എ ആർ ടി അതായത് ആ യൂസ് ചെയ്യുന്ന സാധനത്തിനാണ് നമ്മൾ സ്പെഷ്യൽ ായിട്ട് നമ്മൾ എന്ത് ഇൻ്റർഫേസ് ചെയ്യുന്നതിന് നമ്മൾ യു എ ആർ ടി അല്ലെങ്കിൽ യു എസ് എ ആർ ടി എന്ന് പറയുന്നത് യു എ ആർ ടി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അസിണസ് റിസീവർ ട്രാൻസ്മിറ്റർ എന്നാണ് അതുപോലെ തന്നെ യു എസ് എ ആർ ടി എന്നാൽ യൂണിവേഴ്സൽ സിംഗ്രണസ് അസിണസ് റിസീവർ ആൻഡ് ട്രാൻസ്മിറ്റർ എന്നാണ് എയ്റ്റ് സീറോ ഫൈവ് വൺ ചിപ്പ് ഹാസ് എ ബിൽട്ട് ഇൻ യു എ ആർ ടി അതായത് എയ്റ്റ് സീറോ ഫൈവ് വണ്ണിൽ ഐ സിയിൽ എന്തുണ്ട് ഒരു യു എ ആർ ടി ബിൽറ്റിൻ ആയിട്ട് തന്നെ എന്തുണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത് എയ്റ്റ് സീറോ ഫൈവ് വണ്ണിൽ ഇൻബിൽട്ടായിട്ട് തന്നെ എന്തുണ്ട് യു എ ആർ ടി ഉണ്ട് എന്നാണ് പറയുന്നത് കാരണം നമ്മൾ പല മൈക്രോ കൺട്രോളറുകളുടെയും സ്വഭാവമാണ് പറഞ്ഞത് അതിൽ നമ്മൾ പഠിക്കുന്നത് എയ്റ്റ് സീറോ ഫൈവ് വൺ ആയതുകൊണ്ട് തന്നെ എയ്റ്റ് സീറോ ഫൈവ് വണ്ണുകളിൽ എന്തുണ്ട് ഇൻബിൽഡായിട്ടൊരു യു എ ആർ ടി ഉണ്ട് എന്നാണ് ഇത് പറയുന്നത് ഓക്കെ അതുപോലെ പിന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സീരിയൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എന്നാണ് നമുക്കറിയാം നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന രണ്ട് പിന്നെന്ന് പറയുന്നത് ടി എക്സ് ഡിയും അതുപോലെ ആർ എക്സ് ഡി ആണ് ഓക്കെ നമ്മൾ പി ത്രീയിൽ പി ത്രീ എന്ന് പറഞ്ഞ പോർട്ടിൽ സീറോയും വണ്ണും എന്ന് പറഞ്ഞ ആ രണ്ട് പിന്നുകളെ നമ്മൾ ആർ എക്സ് ഡി ടി എക്സ് ഡി എന്നാണ് പറഞ്ഞിരുന്നത് അത് അതിനെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്മിറ്റിംഗ് സീരിയൽ ഡാറ്റ അതുപോലെ റിസീവിംഗ് സീരിയൽ ഡാറ്റ എന്നാണ് ആർ എക്സ് ഡി ടി എക്സ് ഡി എന്ന് പറയുന്നത് ഈ പിൻസ് എന്ന് പറഞ്ഞാൽ ടി ടി എൽ കമ്പാറ്റബിളാണ് അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്തു ചെയ്യുക ഇതിൽ കാണിക്കുന്ന എയിറ്റ് സീറോ ഫൈവ് വൺ ഫിഗറിൽ കാണിക്കുന്നത് പോലെ എയ്റ്റ് സീറോ ഫൈവ് വൺ എന്ന് പറയുന്നതിന് എം എക്സ് മാക്സ് ടു തേർട്ടി ടു എന്ന് പറയുന്ന പെരിഫറലുമായിട്ട് അല്ലെങ്കിൽ ഇൻറ്റർഫേയ്സുമായിട്ട് എന്തു ചെയ്യുകയാണ് നമ്മൾ കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ അപ്പുറത്ത് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന എസ് എന്ന് പറയുന്നതാണ് എന്ത് ഡീബഗിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മളുടെ ഫംഗ്ഷൻ ഔട്ട് പുട്ടാണോ ഇൻപുട്ടാണോ എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നത് അതായത് ഫിസിക്കൽ ഫങ്ഷനെയാണ് ഡീബഗ്ഗിങ്ങിലൂടെ നമ്മൾ കൊടുക്കുന്നത് ഇൻ്റർഫേസ് ആണ് മാക്സ് ടു തേർട്ടി ടു എന്ന് പറയുന്നത് അതിനെ മൈക്രോ കൺട്രോളറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് പി ത്രീ വണ്ണും പി ത്രീ സീറോയിലും ഉള്ള ടി എക്സ് ഡിയും ആർ എക്സ് ഡിയും വഴി ആണ് ഓക്കെ ഇതാണ് ആ രണ്ട് പിന്നിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മളുടെ ടൈമറിലൊതിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ടി മോഡ് ടി കോൺ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൂന്ന് രജിസ്റ്ററുകളെ കുറിച്ച് പഠിക്കാനുണ്ട് അത് സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്ററുകളാണ് ഒന്ന് എസ് ബഫ് രജിസ്റ്റർ അതുപോലെ എസ് കോൺ രജിസ്റ്റർ അതുപോലെ തന്നെ പി കോൺ രജിസ്റ്റർ എന്ന് പറയുന്നത് അതിൽ എസ് ബഫ് രജിസ്റ്റർ എന്ന് എന്നുള്ള സീരിയൽ ബഫർ രജിസ്റ്റർ എന്നാണ് ദ ബൈറ്റ് ഓഫ് ഡാറ്റ ടു ബി ട്രാൻസ്ഫേർഡ് ബയർ ടി എക്സ് ഡി ആൻഡ് ലൈൻ മസ്റ്റ് ബി പ്ലേസ്ഡ് ഇൻ എസ് ബഫ് രജിസ്റ്റർ അതായത് ടി എക്സ് ഡി വഴി എന്ത് ചെയ്യുന്ന ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ലൈന് പ്ലേസ് ചെയ്യുന്നത് ആയിരിക്കും എസ് ബഫ് രജിസ്റ്ററിലായിരിക്കും ആൻഡ് എസ് ബഫ് ഹോൾഡ്സ് ദ ബൈറ്റ് ഫോർ എ ഡാറ്റ വെൻ ഇറ്റ് റിസീവ് ബൈ ആർ എക്സ് ഡി ലൈൻ അതായത് എസ് ബഫർ എന്ന് പറയുന്നത് ആ ഡാറ്റേനെ എന്ത് ചെയ്യും ഹോൾഡ് ചെയ്യും ഏതുവരെ ആർ എക്സ് ഡി വഴി ഒരു ഡാറ്റ റിസീവ് ചെയ്യുന്നത് വരെ എന്ന പറയുന്നത് സാധാരണ ഒരു രജിസ്റ്റർ പോലെ തന്നെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത് എസ് ബഫ് രജിസ്റ്റർ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ എക്സാമ്പിളാണ് മൂന്നെണ്ണം കാണിച്ചിട്ടുള്ളത് മൂവ് എസ് ബഫ് കോമ ഹാഷ് ഡി എന്ന് പറഞ്ഞാൽ ഹാഷ് ഡീനെല്ലുള്ള വാല്യൂ അതായത് ഡി എന്ന് പറയുന്ന എന്താണ് എസ് ബഫിലേക്ക് മൂവ് ഇക്കുക എന്നുള്ളതാണ് അതുപോലെ മൂവ് എസ് ബഫ് കോമ എ എന്ന് പറഞ്ഞാൽ എയിലുള്ള വാല്യൂവിനെ എന്തു ചെയ്യണം എസ് ബഫിലേക്ക് മൂവ് ഇക്കുക മൂവ് എ കോമ എസ് ബഫ് എന്ന് പറഞ്ഞാൽ എസ് ബഫിലുള്ള വാല്യൂവിനെ അക്യുമുലേറ്ററിലേക്ക് മൂവ് ഇക്കുക അല്ലെങ്കിൽ കോപ്പി ഇക്കുക എന്ത് ഫങ്ഷൻ എന്ന് പറഞ്ഞത്

സ്റ്റാർട്ട് ആൻഡ് ഷോപ്പ് വിറ്റ്സ് ട്രാൻസ്ഫർ സീരിയസ്ലി വായ ടി എസ് ഡി പിൻ അതായത് ടി എക്സ് ഡി പിൻ വഴി എന്ത് ചെയ്യും അത് ട്രാൻസ്ഫർ ചെയ്യും അതുപോലെ തന്നെ ഒരു ആർ എക്സ് ഡി വഴി ഒരു ഡാറ്റ റിസീവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ആ റിസീവ് ചെയ്ത ഡാറ്റേനെ എന്ത് ചെയ്യും ചെയ്യും എസ് ബഫിൽ പ്ലേസ് ചെയ്യുകയും ചെയ്യും ഓക്കെ എസ് ബഫിലേക്കൊന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ഡാറ്റേനെ നമുക്ക് എന്ത് ചെയ്യാം എസ് ബഫിലൂടെ എന്ത് ചെയ്യാം റിസ് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യാം റിസീവിലൂടെ വന്ന സാധനം നേരെ എസ് ബി എഫിൽ നമുക്ക് എന്ത് ചെയ്യും ചെയ്യാം പ്ലേസ് ചെയ്യുകയും ചെയ്യാം എന്നാണ് പറയുന്നത് ഓക്കെ അതായത് ട്രാൻസ്മിറ്റിങ്ങിൻ്റെയും റിസീവിൻ്റെയും മുന്നേ ട്രാൻസ്മിറ്റിംഗ് നടക്കുന്നതിൻ്റെ മുന്നേ എസ് ബഫിലൂടെയാണ് നമ്മൾ എന്താ ട്രാൻസ്മിറ്റിംഗ് നടക്കുന്നത് റിസീവിലൂടെ മൈക്രോ ഒരു ഡാറ്റ റിസീവ് ചെയ്യുന്നതും എന്തിലൂടെയാണ് എസ് ബഫിലൂടെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ദ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ എസ് ബഫ് ഈസ് ഫിസിക്കലി ടു രജിസ്റ്റേഴ്സ് വൺ ഈസ് റൈറ്റ് ടു ഓൺലി ആൻഡ് ഇസ് യൂസ്ഡ് ടു ഹോൾഡ് ദ ഡാറ്റ ടു ബി ട്രാൻസ്മിറ്റഡ് ഔട്ട് ഓഫ് എച്ച് ഫോം ബൈ ടി എച്ച് ഡി ദ അതർ ഈസ് റീഡ് ഓൺലി ആൻഡ് ഹോൾഡ്സ് ദ റിസീവ് ഡാറ്റ ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ് ബയ ആർ എക്സ് ഡി അതായത് എസ് ബി എഫ് രജിസ്റ്ററിന് രണ്ടായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് റൈറ്റ് ഓൺലി അതായത് ഡ്രാൻസ് അതിലേക്ക് റൈറ്റ് ചെയ്തിട്ട് അതിന് ട്രാൻസ്മിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ അതുപോലെ റീഡ് ഓൺലി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സോഴ്സ് നിന്ന് ആർ എക്സ് ഡി വഴി വരുന്ന ഡാറ്റേനെ മാത്രം ഹോൾഡ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് രണ്ടാമത്തത് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ബറ്റ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് രജിസ്റ്റർ ആവും സെയിം അഡ്രസ് സീറോ സീറോ എച്ച് എസ് ബഫ് ഈസ് നോട്ട് ബിറ്റ് അഡ്രസ്സബിൾ എസ് ബഫ് എന്തില്ല ബിറ്റ് അഡ്രസ്സബിൾ അല്ല ഇതിൻ്റെ രണ്ടിൻ്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് അഡ്രസ്സ് സെയിം ആയിരിക്കും സീറോ നയൻ നയൻ എച്ച് ആണ് എന്ത് അഡ്രസ്സ് എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ എസ് കോൺ രജിസ്റ്റർ എന്ന് പറയുന്നത് എയ്റ്റ് ബിറ്റ് രജിസ്റ്റർ ആണ് നമുക്കറിയാം അതിൽ എസ് എം സീറോ എസ് എം വണ്ണ് എസ് എം ടു റെ ബി എയ്റ്റ് ആർ ബി എയ്റ്റ് ടി വൺ ആർ വൺ എന്ന് പറഞ്ഞാൽ എട്ട് ബിറ്റുകളുണ്ട് ഏ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം എസ് എം സീറോ എന്ന് പറഞ്ഞാൽ സീരിയൽ മോഡ് സ്പെസിഫയർ ആണ് രണ്ടാമത്തേത് സീരിയൽ മോഡ് സ്പെസിഫയർ ആണ് യൂസ്ഡ് ഫോർ മൈക്രോ പ്രൊസർ കമ്മ്യൂണിക്കേഷൻ എസ് എം ടു എന്ന് പറയുന്നത് മൈക്രോ ബ്രോസറിൻ്റെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം ആർ ഇ എൻ എന്ന് പറയുന്നത് സെറ്റ് റീസെറ്റ് എനേബിളും ഡിസേബിളും ഒക്കെ ചെയ്യുന്നതാണ് അതുപോലെ ടി ബി എയ്റ്റ് അതുപോലെ ആർ ബി എയ്റ്റ് എന്ന് പറയുന്നത് മോഡ് വണ്ണിൽ യൂസ് ചെയ്യാത്തതാണ് ടി വണ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ഇൻറ്ററപ്റ്റ് ഫ്ലാഗ് ആണ് അതുപോലെ തന്നെ ആർ വൺ എന്ന് പറയുന്നത് റിസീവ് ഇൻറ്ററപ്റ്റ് ഫ്ലാഗ് ആണ് ഓക്കെ ഇത്രയാണ് ഈ എട്ട് ബിറ്റുകൾ എന്ന് പറയുന്നത് ഈ എസ് എം സീറോ എസ് എം വണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ടൈമർ മോഡിൽ പറഞ്ഞ പോലെ തന്നെ എസ് എം സീറോയും എസ് എം വണ്ണിൻ്റെയും വാല്യൂ മാറുന്നതിനനുസരിച്ചാണ് എന്തിൽ വ്യത്യാസം വരുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ മോഡിൽ എന്ത് ചെയ്യുന്നത് വ്യത്യാസം വരുന്നത് അത് നമുക്കിതിൽ നോക്കിയാൽ മനസ്സിലാവും എസ് എം സീറോ സീറോയും എസ് എം വണ് സീറോയും ആണെങ്കിൽ മോഡ് സീറോ അതുപോലെ തന്നെ എസ് എം സീറോ സീറോയും എസ് എം വൺ വണ്ണുവാണെങ്കിൽ മോഡ് വൺ അതുപോലെ എസ് എം സീറോ വണ്ണും എസ് എം വണ്ണ് സീറോയും ആണെങ്കിൽ മോഡ് ടു അതുപോലെ എസ് എം സീറോ വണ്ണും എസ് എം വണ്ണും വണ്ണാണെങ്കിൽ എന്തു ചെയ്യും മോഡ് ത്രീ എന്ന് പറയുന്നത് ഇത് സെയിം ഓഫ് സെയിം ദാറ്റ് ഓഫ് എന്താണ് ടൈമർ മോഡ് പോലെ തന്നെ അതായത് ടൈമർ വണ്ണിൻ്റെയും ടൈമർ ടുവിൻ്റെയും മോഡിൽ എന്താണ് വേരിയേഷൻ വരുന്നത് അതുപോലെ തന്നെ എസ് എം സീറോൻ്റെയും എസ് എം വണ്ണിൻ്റെയും വേരിയേഷനിൽ എന്തു ചെയ്യും മോഡിൽ വ്യത്യാസം വരും ഓക്കെ അതുപോലെ തന്നെ പി കോൺ റജിസ്റ്റർ എന്ന് പറയുന്നത് പവർ സേവിങ് മോഡാണ് അതെന്ന് പറയുന്ന അതിലും ഉള്ളത് എന്താണ് എട്ട് വിറ്റാണ് അതിൽ എട്ട് വിറ്റിൽ നമ്മൾ ഒന്ന് അഞ്ച് വിറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് എസ് മോഡ് എന്ന് പറയുന്നതാണ് ബഡ് റേറ്റ് ട്വിങ്കിൾ മച്ച് ഹയർ സെറ്റിംഗ് അത് എന്ന് പറയുന്നത് എസ് മോഡിൻ്റെ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന എന്താണ് വിറ്റ് ആണ് എസ് മോഡിൻ്റെ ഓപ്പറേഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് എസ് മോഡിൻ്റെ റേറ്റ് ഈസ് ടൈസ് ആസ് മച്ച് ഹയർ ബൈ സെറ്റിംഗ് ദിസ് ബിറ്റ് ബഡ് ബഡ്റേറ്റ് ടു ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് എസ് മോഡിൻ്റെ ബഡ്റേറ്റ് ടു ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഇത് എനേബിൾ ആവുന്നത് അതുപോലെ ജി എഫ് വണ്ണ് എന്ന് പറയുന്നത് ജനറൽ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് അത് എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് വണ്ണും ജനറൽ പർപ്പസ് ടു രണ്ടെണ്ണം അതുപോലെ തന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഡി ബിറ്റ് വണ്ണും ബിറ്റ് സീറോയും എന്ന് പറയുന്നത് പി ഡി എന്ന് പറയുന്നതാണ് ബൈ സെറ്റിംഗ് സെറ്റിങ്ങിൻ്റെ ബിറ്റ് മൈക്രോഫോൺ എൻ്റെ ദിവസത്തെ പവർ ഡൗൺ മോഡ് പവർ ഡൗൺ ആവുമ്പോഴുള്ള മോഡ് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പി ഡി എന്ന് പറയുന്നത് ഐഡിയൽ എന്ന് പറയുന്നത് ഐഡിയൽ മോഡിൽ എന്ത് ചെയ്യാനുള്ളതാണ് ആവുമ്പോൾ ഐഡിയൽ മോഡ് മോഡാവുമ്പോഴും അതുപോലെ തന്നെ പവർ ഡൗൺ മോഡ് മോഡാവുമ്പോഴും സെറ്റ് ചെയ്യാനുള്ളതാണ് സെറ്റാവുന്ന ബിറ്റുകളാണ് എന്തെന്ന് പറയുന്നത് പി ഡി അതുപോലെ ഐഡിയൽ എന്ന് പറയുന്ന രണ്ട് ബിറ്റുകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ എന്ത് സീരിയൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത് ഇനി അതിൽ മോഡ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട് മോഡ് ഓഫ് ഓപ്പറേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അതുപോലെ എന്താണ് പെരിഫറൽസ് എന്നുള്ളതും ഏതൊക്കെ പെരിഫറൽസ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഓക്കെ